ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് രാവിലെ ഒരു 8 മണി തൊട്ട് 4 മണി വരെയുള്ളൊരു ടൈമാണ് ഈ വ്ളോഗിൽ ഞാൻ കാണിക്കുന്നത്. മോള് സ്കൂളിൽ പോയതിന് ശേഷം സ്കൂൾ വിട്ട് വരുന്നവരെയുള്ളൊരു സമയം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മോള് പോയതിന് ശേഷം ഞാൻ വീണ്ടും കിച്ചണിലേക്ക് കയറി. ഞാൻ അവൾ പോയതിന് ശേഷം അരിയൊക്കെ ഇടുകയുള്ളൂ, കാരണം അവൾ ചോറ് കൊണ്ടുപോകാറില്ല, അവൾ ചപ്പാത്തിയെ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ വെച്ചും വയ്ക്കാറില്ല. തലേന്ന് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി വയ്ക്കും. അതാകുമ്പോൾ പിന്നെ രാവിലെ തിരക്കല്ലേ, അപ്പോൾ രാവിലെ കറിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ എന്തായാലും സമയം പോകും. പിന്നെ ചപ്പാത്തി ആയതുകൊണ്ട് പിന്നെ അത്ര വലിയ കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു കറിയെ കൊണ്ടുപോകും. അധികം കറിയൊന്നും കഴിക്കുകയില്ല. ഇപ്പോൾ സമയം ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് തുണികളുണ്ടായിരുന്നു, അത് ഞാൻ മടക്കിയൊക്കെ വെച്ചു. ഒരു 3 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നില്ല മഴയായതുകൊണ്ട്. പിന്നെ ഇന്നാണ് ഇപ്പോൾ ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. വിടണോ വേണ്ടയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്നാലും വിട്ടു. പക്ഷെ നമ്മൾ സ്കൂളിൽ വിടുവാണെങ്കിൽ ഭയങ്കര മഴയായിരിക്കും. വിട്ടില്ല, നമ്മളിവിടെ പിടിച്ച് വെച്ചേക്കുവാണെങ്കിൽ മഴയെ നിൽക്കും. അങ്ങനെ അറിയാവുന്നതുകൊണ്ട് എന്തായാലും വിട്ടു. എന്തായാലും മഴയൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പതുക്കെ ക്ലീനിങ്ങിലേക്ക് കയറി. അവൾ വരുമ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാ പണികളും തീർത്തില്ലേ, പിന്നെ വന്നു കഴിയുമ്പം ഹോംവർക്ക് തിരക്ക് അങ്ങനെയൊക്കെ ആവും. അതുകൊണ്ട് അവൾ വരുന്നതിന് മുമ്പ് മാക്സിമം എല്ലാ പണികളും ഞാൻ തീർത്ത് വയ്ക്കും. മൂന്ന് ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം പേപ്പറും കീറിയിട്ട് ആ കബോർഡിനകത്ത് നിറച്ച് പേപ്പറായിരിക്കും. അത് ഫുള്ള് പിന്നെ നമ്മൾ ലീവൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുള്ള് കബോർഡ് ക്ലീൻ ചെയ്യാൻ ചെല്ലുമ്പോൾ നിറച്ച് പേപ്പർ കീറി അതിലിട്ടിട്ടുണ്ടാവും. പിന്നെ അതൊക്കെ ഞാൻ വലിച്ചു വാരിയെടുത്ത് അടിച്ചിടും. അങ്ങനെ ഞാൻ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം ഒരു 3:30 ആയിട്ടുണ്ട്. അപ്പോൾ അവളുടെ സ്കൂൾ ബസ് വരുന്നത് ഒരു 5 മിനിറ്റ് ദൂരമുണ്ട്. വണ്ടിക്ക് പോവുകയാണെങ്കിൽ അവിടെ സ്കൂൾ ബസ് വരുള്ളൂ, നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടേക്ക് കയറി വരില്ല. അപ്പോൾ രാവിലെ ഹസ്ബൻഡ് കൊണ്ടുപോയി വിടും, വൈകുന്നേരം ഞാൻ പോയി കൊണ്ടുവരണം. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഉള്ളു മെയിൻ റോഡിലേക്ക്. മെയിൻ റോഡിലാണ് ബസ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ മെയിൻ റോഡിൻ്റെ അവിടം വരെ പോയി നിന്നാൽ മതി, അവിടെ അവർ കൊണ്ടുവന്ന് വിട്ടോളൂ. ഇതാ ഇവിടെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നു. ഇനി ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കും, സ്കൂളിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയും. അതിനുശേഷം ഉടനെ തന്നെ മോള് പോയി കുളിക്കും. കുളിച്ചതിന് ശേഷമേ ഫുഡ് കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.